നബി സല്ലല്ലാഹു അലൈഹി വആലി വസല്ലമ തങ്ങൾ ആദ്യ കാലങ്ങളിൽ നമസ്കരിച്ചിരുന്നത് ഫലസ്തീനിലേക്കാണ്, ജെറുസലേമിലേക്കാണ്. ഖിബ്ല ഫലസ്തീനിലായിരുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമസ്കരിക്കുമ്പോൾ കഅബയെ മുന്നിലാക്കിയിട്ട് ഫലസ്തീനിലേക്ക് നിസ്കരിക്കും മക്കയിൽ. അപ്പം കഅബ, മക്കത്തെ കഅബയും മുന്നിലാണ്, പിന്നെ ഫലസ്തീനും മുന്നിലാണ്. അങ്ങനെയായിരുന്നു നിസ്കരിച്ചിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് ഹിജറ വന്നപ്പോൾ മക്കയിലില്ലാത്ത ചില വിഷയങ്ങൾ മദീനത്തുണ്ടായി നിസ്കാരത്തിൻ്റെ വിഷയത്തിൽ. അതെന്താ? മദീനയിൽ വെച്ചൊരാൾ നിസ്കരിക്കുമ്പോൾ ഫലസ്തീൻ വടക്ക, മക്കത്തക്ക, അപ്പോൾ എവിടെ നിസ്കരിക്കുക? മദീനയിൽ വെച്ച് നിസ്കരിക്കുമ്പോൾ കഅബയെ മുന്നിലാക്കി നിസ്കരിക്കാൻ പറ്റൂല. ഫലസ്തീനിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കുമ്പോൾ കഅബ ബാക്കിലാണ്, പിന്നിലാണ്. മദീനയിൽ മസ്ജിദ് നബവിയുടെ തെക്ക് ഭാഗത്താണ് ആര്? കഅബ ഉള്ളത്, മക്ക ഉള്ളത്. വടക്ക് ഭാഗത്താണ് ഫലസ്തീനുള്ളത്, ജെറുസലേം അൽ മസ്ജിദ് അഖ്സ പള്ളി ഉള്ളത്. അൽ മസ്ജിദ് അഖ്സ പള്ളിയിൽ ചരിത്ര പ്രസിദ്ധമായ സഹ്റുണ്ട്, ഇന്ന് കുബ്ബത്ത് സഹ്റ, അതിൻ്റെ മുള്ള. ഈ സഹ്റയിലേക്ക് തിരിഞ്ഞിട്ടാണ്, അതാണ് ഖിബ്ല. അവിടേക്ക് തിരിഞ്ഞാണ് നിസ്കരിച്ചിരുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിഹ്റാജ് ഇസ്രാ നടത്തിയ വേളയിലും റസൂലുള്ളാഹി അവിടേക്ക് തിരിഞ്ഞാണ് നിസ്കരിച്ചത്, സഹ്റയിലേക്ക് തിരിഞ്ഞ്. കാരണം അതാണ് ആദ്യത്തെ ഖിബ്ല. മദീനയിൽ റസൂലുള്ളാഹി നിസ്കരിക്കുമ്പോൾ സഹ്റയിലേക്ക്, ഫലസ്തീനിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കും. അപ്പോൾ കഅബ മക്കത്തിൽ അത് വേക്കിലാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അതിൽ വലിയ ഒരു പ്രയാസം. ഇതുവരെ മുന്നിൽ നിർത്തി നിസ്കരിച്ചിരുന്നു കഅബയെ, ഫലസ്തീനിലേക്കാണെങ്കിലും കഅബ മുന്നിലായിരുന്നു, ഇപ്പോൾ കഅബ ബാക്കിലാണ്. അതുകൊണ്ടാണ് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വരുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സങ്കടപ്പെട്ടിരുന്നു കഅബ ബാക്കിൽ വരുന്ന വിഷയത്തിൽ. ചില അസറുകളിൽ കാണാം ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഇസ്രാ വസല്ലം തങ്ങളോട് അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ പറയാം. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്യും. ഏതിൻ്റെ വിഷയത്തിൽ? കഅബ ബാക്കിലായിട്ട് നിസ്കരിക്കുന്ന വിഷയത്തിൽ. ഖിബ്ല മാറി മക്കയിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല പറയാണ്, ഖദ് നറ തഖല്ലുബ വജ്ഹിക ഫിസ്സമാ, ആകാശത്തിലേക്ക് നിങ്ങളുടെ മുഖം തിരിക്കുന്നത് നാം കാണുന്നുണ്ട്. ജിബ്രീൽ വഹിയായിട്ട് വരുന്നുണ്ടോ എന്നുള്ളത് നോക്കിയിട്ട് റസൂലുള്ള മാനത്തേക്ക് നോക്കുകയാണ്. അള്ളാഹു പറയണ, ഫലനുവല്ലി എന്നൊക്കെ ഖിബ്ല തൻ തർദാഹ, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഖിബിലയിലേക്ക് നാം നിങ്ങളെ തിരിക്കും. അള്ളാഹു സുബ്ഹാനഹു വതആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. അങ്ങനെ ഒരു വർഷവും 7 മാസവും, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, ഏതായാലും കുറേ കാലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് ഹിജറ വന്ന് ഫലസ്തീനിലേക്കാണ് തിരിഞ്ഞ് നിസ്കരിച്ചത്. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തെ പള്ളിയിൽ സുബഹി നമസ്കരിച്ചു കൊണ്ടിരിക്കെ അള്ളാഹുവിൽ നിന്ന് വഹി വന്ന്, ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദിൽ ഹറാം, മസ്ജിദുൽ ഹറാമിന് നേരെ നിങ്ങൾ മുഖം തിരിക്കുക, ഇനി ഖിബ്ല മാറാൻ പറഞ്ഞു. സുബഹി നിസ്കാരം തുടങ്ങിയത് ഫലസ്തീനിലേക്ക് തിരിഞ്ഞ് നിസ്കരിച്ചിട്ടാണ്. പക്ഷേ ആ നിസ്കാരത്തിൽ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖിബ്ല മാറി മക്കയിലേക്ക് തിരിഞ്ഞ് നിസ്കരിച്ചു. അതാണ് ഫലനുവല്ലി എന്നൊക്കെ ഖിബ്ല തൻ തർമാഹ ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദിൽ ഹറാം. അതേപോലെ വേറെയും ആയത്തുകൾ കാണാൻ സാധിക്കും സൂറത്തുൽ ബഖറയിൽ, വഹൈസുമ ഖറജ്ത ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദിൽ ഹറാം, ഇങ്ങനെ ആയത്തുകൾ കാണാൻ സാധിക്കും. എവിടെ നിന്ന് നിങ്ങൾ പുറപ്പെട്ടാലും നിങ്ങൾ മസ്ജിദുൽ ഹറാമിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കാൻ പറഞ്ഞു, മക്കത്തേക്ക് തിരിഞ്ഞ് നിസ്കരിക്കാൻ പറഞ്ഞു. ആയത്തുകൾ ആ വിഷയത്തിൽ അവതീർണമായി. ഇതോടുകൂടി ജനങ്ങൾ 4 തട്ടിലായി, ജനങ്ങൾ 4 തട്ടിലായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫലസ്തീനിലെ സഹ്റയിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കുന്നതിൽ നിന്ന് മുഖം നേരെ തെക്ക് ഭാഗത്തുള്ള മക്കയിലേക്ക്, കഅബയിലേക്ക് തിരിഞ്ഞ് നിസ്കരിച്ചപ്പോൾ ജനങ്ങൾ 4 കോലത്തിൽ, 4 കൂട്ടരായി. ഒരു കൂട്ടർ വിശ്വാസികളാണ്. അവരെ സംബന്ധിച്ചിടത്തോളം എന്താ? അള്ളാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, അൽ ഹഖ് മിർ റബ്ബിക് ഫലാ തകൂനന്ന മിനൽ മുംതരീൻ, റബ്ബിൽ നിന്നാകുന്നു ഹക്ക്. ഈ വിഷയത്തിലാണ് ഈ ആയത്ത്. അതുകൊണ്ട് ഫലാ തകും മിനൽ മുംതരീൻ, നിങ്ങളൊരിക്കലും സംശയാലുക്കളുടെ കൂട്ടത്തിൽ അകപ്പെടേണ്ട. അള്ളാഹു മക്കയിലേക്ക് തിരിഞ്ഞ് നിസ്കരിച്ചാൽ പറഞ്ഞാൽ മക്കയിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കുക, ഖലാസ്. വിശ്വാസികൾ മക്കയിലേക്ക് തിരിഞ്ഞ് നിസ്കരിച്ചു.
وإنها لكبيرة إلا على الذين هدى الله الله سنمارغم نلغاتا ورك وإنها لكبيرة إي قبل ماتم باري چري وشي مانا الله سبحانه وتعالى برد فأبدا الله هداية تأجي ورقر برشن الله വിശ്വാസികള്‍ അവര്‍ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ ഫോളോ ചെയ്തുകൊണ്ട് എന്തായി അവര് മക്കയിലേക്ക് തിരിഞ്ഞു നിസ്കരിച്ചു അതാണ് ഒരു കൂട്ടർ അവരുടേത് സമിയാന വാതാന അല്ലാഹുവിൽ നിന്ന് സത്യം വന്നു ഞങ്ങൾ കേട്ടു അനുസരിച്ചു സമ്മതിച്ചു രണ്ടാമത്തെ കൂട്ടർ മക്കയിലെ മുശ്രിക്കുകളാണ് മുശ്രിക്കുകൾ എന്താ പറഞ്ഞതെന്നറിയോ മുശ്രിക്കീങ്ങൾ പറഞ്ഞ് മുഹമ്മദ് ഇതുവരെ ഫലസ്തീനിലേക്കായിരുന്നു തിരിഞ്ഞിരുന്നത് ഇപ്പം മുഹമ്മദ് ഇതാ ഞങ്ങളുടെ നമ്മുടെ നേരെ തിരിഞ്ഞിരിക്കുന്നു ഇനി വൈകാതെ മുഹമ്മദ് നമ്മളുടെ ആദർശത്തിലേക്ക് മടങ്ങി വരും ഇതാണ് മക്കക്കാർ അവർ ആയുധമായിട്ട് കൊണ്ടുവരുന്നത് അതായത് മുഹമ്മദ് ഇതുവരെ നമ്മളുടെ നിന്ന് അങ്ങോട്ടേന് തിരിഞ്ഞിരുന്നു ഇപ്പം മുഹമ്മദ് ഇതാ നമ്മളുടെ നേരെ തിരിഞ്ഞിരിക്കുന്നു മദീനയിൽ വെച്ച് ഇനി വൈകാതെ മുഹമ്മദ് നമ്മളുടെ ആദർശത്തിലേക്കും വന്നോളും ഇത് മക്കക്കാരുടെ വക അവർ പ്രചരിപ്പിച്ചു മൂന്നാമത്തെ കൂട്ടർ ജൂതന്മാരാണ് ജൂതന്മാർ പറഞ്ഞു എല്ലാ നബിമാരുടെയും ഖിബിലയായിരുന്നു സഹ്റ ഫലസ്തീനിലെ സഹ്റ എല്ലാ നബിമാരുടെയും ഖിബിലയായിരുന്നു അത് മുഹമ്മദ് കയ്യൊഴിച്ചു സത്യപ്രവാചകനായിരുന്നുവെങ്കിൽ ഒരിക്കലും നബിമാരുടെ ഖിബില മുഹമ്മദ് കയ്യൊഴിക്കുമായിരുന്നില്ല ജൂതരും കിട്ടിയ വടികൊണ്ട് തല്ലാൻ തുടങ്ങി നാലാമത്തെ കൂട്ടർ മുനാഫിഖീങ്ങളാണ് കപട വിശ്വാസികൾ കപട വിശ്വാസികൾ വളരണേ ഉള്ളൂ മദീനത്ത് ബദർ യുദ്ധത്തിന് ശേഷമാണ് അവരുടെ നിറം പൂർണ്ണമായത് അതിന് മുമ്പൊക്കെ അവരിങ്ങനെ മങ്ങിയ വെളിച്ചത്തിലാണ് ഈ മുനാഫിഖീങ്ങൾക്ക് നിറം കിട്ടിയ സംഭവമായിരുന്നു ഖിബില മാറ്റം എന്താ മുനാഫിഖീങ്ങൾ പറഞ്ഞത് എന്ത് മുഹമ്മദ് എവിടേക്ക് തിരിയണമെന്ന് വിവരമല്ല ഇതുവരെ ഫലസ്തീനിലേക്കാണ് തിരിഞ്ഞത് അത് സത്യമാണ് എങ്കിൽ ആ സത്യം മുഹമ്മദ് ഇതാ കയ്യൊഴിച്ചിരിക്കുന്നു അതല്ല ഇപ്പം തിരിഞ്ഞെടുത്താണ് സത്യമെങ്കിൽ ഇതുവരെ ബാത്തില്ലായിരുന്നു മുഹമ്മദ് ഇതാണ് മുനാഫിക്കിങ്ങളുടെ നിലപാട് എന്നാക്കാണ് നിങ്ങൾ മുഹമ്മദ് എന്താ ഇത് എവിടേക്ക് തിരിഞ്ഞ് നമസ്കരിക്കണം എന്നുള്ളതിലൊരു കൃത്യത അല്ലാത്ത മനുഷ്യൻ ഇത് മുനാഫിക്കിങ്ങളുടെ വർത്താനമാണ് നഊദു ബില്ല ഇതുവരെ ഫലസ്തീനിലേക്കാണ് തിരിഞ്ഞത് അത് സത്യമാണ് എങ്കിൽ ഇപ്പം ആ സത്യത്തിലേക്കാണ് തിരിഞ്ഞത് അതല്ല ഇപ്പം തിരിഞ്ഞെടുത്താണ് സത്യമെങ്കിൽ ഇതുവരെ മുഹമ്മദിൻ്റെ നിസ്കാരം ബാത്തില്ലായിരുന്നു ഇങ്ങനെ മുനാഫിഖീങ്ങൾ സംസാരിക്കാൻ തുടങ്ങി അത് വിശ്വാസികൾക്ക് വലിയ പരീക്ഷണമായി മുനാഫിഖീങ്ങൾ ഒരു ഭാഗത്ത് മുശ്രിക്കീങ്ങൾ ഒരു ഭാഗത്ത് ജൂതന്മാർ മറുഭാഗത്ത് പക്ഷേ അള്ളാഹു സന്മാർഗമേകിയ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്കതിന് ഭാരമോ പ്രയാസമായില്ല മുനാഫിക്കീങ്ങൾക്കും വരിക്കുവാണ് വൈനഹാല ഖബീറ ഖിബില മാറ്റം വലിയ ഒരു കാര്യമായത് ഭാരമായത് അല്ലാഹു സുബ്ഹാനഹു വതാല വിഷയത്തിൽ അവതരിപ്പിച്ച അവൻ്റെ വചനമാണ് അൽ ഹഖു മിർ റബ്ബിക് ഹഖ് നിൻ്റെ റബ്ബിൽ നിന്നുള്ളതാകുന്നു ഫലാ തകു മിനൽ മുംതരീൻ അതുകൊണ്ട് ഒരിക്കലും നീ സംശയാലുക്കളിൽ പെട്ടുപോകരുത് ഇതാചകനെ ഗുണദോഷിച്ചു അത് വിശ്വാസികൾക്കുള്ള ഗുണദോഷമാണ് നമുക്കൊക്കെ ഉള്ള ഗുണദോഷമാണ് അൽ ഹഖായ അല്ലാഹു സുബ്ഹാനഹു വതആല അവനിൽ നിന്നാകുന്നു ഹഖ് ആ ഹഖ് എത്തിക്കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് മറ്റൊരു തെരഞ്ഞെടുപ്പും തീരുമാനവും ഉണ്ടാകുക എന്നുള്ളത് പാടുള്ളതല്ല യാ അയ്യുഹല്ലദീൻ ആമനു ലാ തുഖദ്ദിമു ബൈന യദൈല്ലാഹ് വറസൂലി അള്ളാഹുവിൻ്റെയും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെയും മറികടന്ന് മുൻകടന്നിട്ടുള്ള ഒരു നിലപാട് ഒരു വാക്ക് ഒരഭിപ്രായം അത് നിങ്ങൾക്കുണ്ടാകരുത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു വമാ കാന ലി മുഅ്മിനി വലാ ലി മുഅ്മിനതിൻ ഇദാ ഖദല്ലാഹു വറസൂലുഹു അംറൻ അൻ യകൂന ലഹുമുൽ ഖിയറത്തു മിൻ അംരിഹിം അള്ളാഹും അള്ളാഹുവിൻ്റെ റസൂലും ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു വിശ്വാസിക്കും വിശ്വാസിനിക്കും തങ്ങളുടെ വക ഒരു തീരുമാനം ഉണ്ടാകുക അത് പാടുള്ളതല്ല ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളോട് നിർദ്ദേശിച്ചിട്ടുള്ളത് അപ്പോൾ അല്ലാഹു ഹക്കാകുന്നു അവനിൽ നിന്നാകുന്നു ഹക്ക് പക്ഷേ ആ ഹക്കിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അത് കേട്ടാൽ നമ്മൾ അംഗീകരിക്കുക
മനസ്സാവാച കർമ്മണ സമ്മതിക്കുക ഇത് നമ്മളുടെ മേൽ ബാധ്യതയാണ് അള്ളാഹു ആരെയും അടിച്ചേൽപ്പിക്കൂല എന്താ അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞു നമുക്ക് ഇച്ഛാശക്തിയും സ്വാതന്ത്ര്യമുണ്ട് ആ ഇച്ഛാശക്തിയും സ്വാതന്ത്ര്യം ഉപയോഗിച്ചിട്ട് നമ്മൾ ഹഖ് മുറുകെ പിടിക്കാണ് വേണ്ടത് വഖുലിൽ ഹഖ് മിർ റബ്ബിക്കും ഫമൻ ഷാ ഫലിയുമിൻ വമൻ ഷാ ഫലിയക്ഫുർ വഖുലിൽ ഹഖ് മിർ റബ്ബിക്കും നിങ്ങളുടെ റബ്ബിൽ നിന്നാകുന്നു ഹഖിൻ്റെ അവതീർണത ഫമൻ ഷാ ഫലിയുമിൻ ഉദ്ദേശിക്കുന്നവൻ അവൻ വിശ്വസിക്കട്ടെ വമൻ ഷാ ഫലിയക്ഫുർ ഉദ്ദേശിക്കുന്നവന് അവിശ്വസിക്കാം പക്ഷേ മനസ്സിലാക്കേണ്ട ഒരു സംഗതി ഉദ്ദേശിക്കുന്നവൻ അവിശ്വസിക്കാം പക്ഷെ അവിശ്വാസിയായി മരിച്ചിട്ടുണ്ട് എങ്കിൽ അവൻ അക്രമിയാണ് ആ അക്രമികൾക്കാണ് അള്ളാഹു സുബ്ഹാനഹു വതആല നരകത്തീനെ ഒരുക്കിയിട്ടുള്ളത് ആ നരകത്തീന്റെ പ്രത്യേകത അഹാത ബിഹിം സുറാദിഖുഹ നരകവാസികളെയും കൊണ്ട് അതിൻ്റെ കൂടാരങ്ങനെ മൂടപ്പെട്ടതാണ് ഒരിക്കലും പുറത്തെടുക്കാൻ പറ്റൂല നരകത്തീയിൽ നിന്ന് പുറത്തെടുക്കാൻ കഴിയൂല മാത്രമല്ല നരകത്തിൻ്റെ ചൂടും ആവിയും പുറത്തു പോകാത്ത വിധം അത് കൂടാരമാണ് ഇന്നഹ അലൈഹിം മുസദ ഫി അമദി മുമദ്ദദ അതാണ് അള്ളാഹു നമ്മളെ കാക്കട്ടെ നഊദു ബില്ല അല്ലാഹുമ്മ അജ്റനാ മിനന്നാർ وإن يستغيث يغاث بماء كالمهل يشوي الوجوه بئس الشراب وساءت مرتفقا നരകത്തിൽ ദാഹിച്ചു വലയും കാരണം നോവേറ്റുന്ന ചൂടും കഠിനമായ തീയും ചൂടുക അപ്പോൾ ദാഹജലം ആവശ്യ അപ്പോൾ ദാഹജലത്തിന് വേണ്ടി കേഴുമ്പോൾ ദാഹജലം കൊടുക്കും ദാഹജലം ഉരുകിയ ലോഹം പോലെയായിരിക്കും അത് കുടിക്കാൻ മുഖത്തേക്ക് അടുപ്പിച്ചിട്ടുണ്ടെങ്കിൽ യേശുവിൽ വുജു മുഖത്തെ കരിച്ച് കളയുന്ന രീതിയിൽ അള്ളാഹു നമ്മളെ കാക്കട്ടെ നഊദു ബില്ല നരകത്തിയാണ് അപ്പോൾ ശരിയാണ് ഖുലിൽ ഹഖ് മിർ റബ്ബിക്കും റബ്ബിൽ നിന്ന് ഹക്കാണ് ഫമൻ ഷാ ഫലിയുമിൻ ഇഷ്ടമുള്ളവന് വിശ്വസിക്കാം വമൻ ഷാ ഫലിയക്ഫുർ ഇഷ്ടമുള്ളവൻ എന്ത് ചെയ്യാം അവിശ്വസിക്കാം പക്ഷേ അവിശ്വസിച്ചിട്ടുണ്ട് എങ്കിൽ അവൻ ഔദാര്യല്ല അവനത് ഗുണമല്ല പിന്നെയോ അവിശ്വാസിയെ കാത്തു കഴിയുന്നത് നോവേറ്റുന്ന അഗ്നിയും ചൂടേറെയുള്ള നരകത്തീയുമാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് വിശ്വസിച്ചാലോ ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത് ഇന്നലാ നുദീ അജ്റമൻ അഹ്സന അമല വിശ്വസിച്ച് സുഹൃതം പ്രവർത്തിച്ചവനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബ്ഹാനഹു വതആല അവരുടെ കർമ്മങ്ങളെ പാഴാക്കൂല പോക്കൂല അവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ അമലുകളെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല പാഴാക്കും വഖദിംന ഇലാ മാ അമിലു മിൻ അമലിൻ ഫജഅൽനാഹു ഹബാഅൻ മൻസൂറ അവരുടെ അമലുകളിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല തിരിയും അതിനെ അള്ളാഹു ധൂളികളാക്കി പൊടികളാക്കി പറപ്പിച്ചു വിടുന്നതാണ് ഹബിതത അമാലുഹു അവരുടെ കർമ്മങ്ങൾ അവർക്ക് പൊളിഞ്ഞു പോകും ഉണ്ടാവില്ല അതേസമയം വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ കർമ്മങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതആല പാഴാക്കൂല പിന്നെയോ അള്ളാഹു അവർക്ക് സ്വർഗം നൽകി അവരെ അനുഗ്രഹിക്കും ആദരിക്കും എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിൽ പറയാണ് അപ്പോൾ ഹക്ക് അള്ളാഹുവിൽ നിന്നാകുന്നു ആ ഹക്ക് അത് വിശ്വസിക്കുക അംഗീകരിക്കുക സത്യപ്പെടുത്തുക എന്നുള്ളത് നമ്മളുടെ മേൽ ബാധ്യതയാകുന്നു ان هذه تذكره فمن شاء اتخذ الى ربه سبيلا وما تشاءون الا ان يشاء الله ان الله كان عليما حكيما